അതുല്യാസ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗ്ലാസ് പെയിൻറ്റിംഗ് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പരന്ന കുപ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു സാധാരണ പേപ്പറിൽ ഒരു റോസ് ഫ്ലവർ പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കളർ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ കാർബൺ പേപ്പർ ഇതേപോലെ നമ്മുടെ കുപ്പിയുടെ മുകളിലായിട്ട് വെച്ചു. എന്നിട്ട് നമുക്ക് നമ്മൾ വരച്ചെടുത്ത പിക്ചർ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമുക്ക് വേണ്ട പൊസിഷനിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് പെൻസിൽ ഉപയോഗിച്ച് നല്ല കട്ടിയിൽ ഓരോ ഭാഗവും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ നേരത്തെ വരച്ചെടുത്ത അതേ ലൈനിൽ കൂടെ തന്നെ നമുക്കിത് മെല്ലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് മൊത്തം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ബ്ലാക്ക് കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല കൃത്യമായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ നമ്മുടെ കുപ്പിയിൽ നന്നായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലാസ് കളേഴ്സ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് കളേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഗ്ലാസ് ഔട്ട്ലൈനറാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാക്കറ്റിലാണ് വാങ്ങിയിട്ടുള്ളത് ഗ്ലാസ് കളേഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലത്തെ ഗ്ലാസ് ഔട്ട്ലൈനർ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇതിൽ ഇതേപോലത്തെ ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ ഔട്ട്ലൈനറാണിത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ വരച്ചെടുത്ത അതിലൂടെ തന്നെ ഇതിനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഔട്ട്ലൈൻ ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് ആദ്യം തന്നെ ട്രേസ് ചെയ്തിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇങ്ങനെ ട്രേസ് ചെയ്ത് കൊടുക്കണ്ട, നമ്മുടെ ഔട്ട്ലൈൻ ഉപയോഗിച്ച് ഡയറക്റ്റ് ബോട്ടിലേക്ക് വരച്ചു കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ചു കൊടുക്കുന്നത് തെറ്റിപ്പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് മൊത്തം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിതിൽ പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ കുപ്പി നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്ലാസ് കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഫെവിക്രിലിൻ്റെ വാട്ടർ ബേസ്ഡ് ഗ്ലാസ് കളേഴ്സാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 10 ഷെയ്ഡ്സ് ആണ് ഉള്ളത്. ഇത് കണ്ടോ, അപ്പം ഇത് ഇത്തിരി വലിയതാട്ടോ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ കുഞ്ഞി പാക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ഔട്ട്ലൈനർ വരച്ചു കൊടുത്തില്ലേ, ആ ഒരു ഔട്ട്ലൈനർ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലൈനർ. അപ്പോൾ നമുക്ക് ഓരോ കളറും ഇതേപോലത്തെ ഒരു കുഞ്ഞി ബോട്ടിലിലാണ് കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഗ്ലാസ് കളേഴ്സ്. ഇത് ഏതൊക്കെ കളേഴ്സാണെന്ന് ഇതിൻ്റെ ഈ ഒരു പാക്കറ്റിൻ്റെ പുറം ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ടൊമാറ്റോ റെഡ്, ഗോൾഡൻ യെല്ലോ, സീ ബ്ലൂ, ക്രിസ്റ്റൽ ഗ്രീൻ, ബ്രൗൺ, പിങ്ക്, ബ്ലാക്ക്, വൈറ്റ്, അൾട്രാമൈൻ ബ്ലൂ, ഓറഞ്ച്, ഇത്രയും കളേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇനി നമുക്ക് റെഡും ഗ്രീനും ഗ്ലാസ് കളർ ഉപയോഗിച്ച് നമ്മുടെ റോസാ പൂവിന് മൊത്തം അതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ലീവ്സിന് ഗ്രീൻ കളറും ഫ്ലവറിന് റെഡ് കളറുമാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ റോസാ പൂവിന് റെഡ് കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളറിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നല്ല ഷാർപ്പാണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗവും ഇതേപോലെ നല്ല കെയർഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇത് ഫിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുമ്മളകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മുട്ടുസൂചിയോ ബ്ലേഡോ ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് അത് പൊട്ടിച്ചു കൊടുക്കാം. അത് നമ്മൾ പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു വരുന്ന സമയത്ത് അത് കാണാൻ നല്ല ബോറായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ ഗ്ലാസ് കളർ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഗ്രീൻ കളറ് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ അടിച്ചു കൊടുക്കാം, അതായത് നമ്മുടെ ലീവ്സിന്. നല്ലപോലെ ശ്രദ്ധിച്ച് പുറത്തൊന്നും പോവാതെ നല്ല കൃത്യമായിട്ട് വേണം നമ്മളിത് അടിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മളിത് മൊത്തം പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം.
ഇനി നമുക്ക് നമ്മുടെ കുപ്പിയുടെ മുകൾ ഭാഗത്തെ ഇതേപോലെ റെഡ് കളർ വുളൻത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കാം നമ്മുടെ റോസാപ്പൂവിന്റെ കളർ റെഡ് അല്ലേ അതുകൊണ്ടാട്ടോ ഞാൻ റെഡ് കളർ തന്നെ യൂസ് ചെയ്ത് ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ മെല്ലെ മെല്ലെ അടുപ്പിച്ച് നല്ല കൃത്യമായിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത് മൊത്തം ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇത് തുടങ്ങുമ്പോഴും ഇതിൻ്റെ അവസാനവും ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്ലാസ് പെയിൻറിംഗ് ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്രാഫ്റ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ